ലക്ഷക്കണക്കിന് പേർക്ക് ആശ്വാസമായിരുന്ന സ്വർണ പണയത്തിന്മേലുള്ള കാർഷിക വായ്പ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ ഈ വായ്പ നിർത്തലാക്കിയ നടപടി പ്രാബല്യത്തിൽ വരും. അതിന് കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായീകരണം ഇതാണ്: കിസാൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇനി മുതൽ ഈ കാർഷിക വായ്പ നൽകുക. സംസ്ഥാന കൃഷിമന്ത്രി V.S. സുനിൽകുമാർ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിനും റിസർവ് ബാങ്ക് ഗവർണർക്കും കത്തയച്ചിരുന്നു. കാരണം കൃഷിക്കാരല്ലാത്ത നിരവധി പേർ ഈ വായ്പ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ കൃഷിക്കാരിലേക്ക് അല്ലെങ്കിൽ അർഹരിലേക്ക് ഈ വായ്പ എത്തുന്നില്ല. ഏതാണ്ട് 90% അനർഹരാണ് ഈ വായ്പ എടുക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് V.S. സുനിൽകുമാർ കേന്ദ്രത്തിനും ഒപ്പം തന്നെ റിസർവ് ബാങ്ക് ഗവർണർക്കും കത്തയച്ചത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നിർത്തലാക്കിയിരിക്കുന്നത്. 4% പലിശ ഇനത്തിലാണ് അല്ലെങ്കിൽ പലിശയിലാണ് ഈ വായ്പ നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയ ജനപ്രിയ വായ്പ എന്ന നിലയിൽ ഈ സ്വർണ്ണപ്പണയ വായ്പ പേര് കേട്ടിരുന്നു. ബാങ്കുകളെ സംബന്ധിച്ചും ഇത് വലിയ ലാഭകരമായ ഒരു വായ്പാ സമ്പ്രദായമായിരുന്നു. കാരണം 100,000 രൂപ വരെ ബാങ്കുകൾക്ക് ഈടില്ലാതെ, അതായത് കാർഷിക ഈടില്ലാതെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയും. 4% പലിശ എന്നത് 3% കേന്ദ്രവും 2% സംസ്ഥാന സർക്കാരും വഹിക്കും. യഥാർത്ഥത്തിൽ 9% യഥാർത്ഥ പലിശ നിരക്ക്. ഇതിലെ 5%, അതായത് 3% കേന്ദ്രവും 2% സംസ്ഥാനവും വഹിക്കും. ബാക്കി 4% പലിശ എടുക്കുന്നയാൾ, അതായത് സ്വർണ്ണ പണയം കൊടുത്തിട്ട് വായ്പ എടുക്കുന്ന ആൾ നൽകേണ്ടത്. ഈ ഒരു നടപടിയാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വായ്പ കിട്ടണമെങ്കിൽ കിസാൻ കാർഡ് ഹാജരാക്കിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ യഥാർത്ഥ കർഷകരിലേക്ക് തന്നെ ഈ ഒരു വായ്പ എത്തുന്ന നിലപാടിലേക്ക് കേന്ദ്രം തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 98% പേരും ഇത്തരത്തിൽ അനർഹർ അല്ലാത്തവരാണ് എടുക്കുന്നത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. മാത്രമല്ല ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരുന്ന ഈ നടപടി ജൂലൈ 31 വരെ വായ്പ എടുത്തവർക്ക് ഏത് തരത്തിലാണ് ബാധകമാക്കുക എന്നത് സംബന്ധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയവും റിസർവ് ബാങ്കും അറിയിച്ചിരിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളാണ് ഇത്തരത്തിൽ അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 31 വരെ ഇത്തരത്തിൽ കാർഷിക വായ്പ എടുത്ത ലക്ഷക്കണക്കിന് പേരുണ്ട്. ഇവർക്കു മേൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം രേഖാമൂലം അറിയിക്കണമെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്കും ഒപ്പം കേന്ദ്ര കൃഷി മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ലക്ഷക്കണക്കിന് കർഷകർക്ക് അല്ലെങ്കിൽ അത്ര താഴ്ന്ന വരുമാനക്കാർക്ക് ആശ്രയമായിരുന്ന ഒരു വായ്പയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.